നമസ്കാരം സക്കാത്ത് ഇസ്ലാം മതത്തിൻ്റെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഉള്ളവൻ ഇല്ലാത്തവന് വീതിച്ചു കൊടുക്കുക മുപ്പത് ദിവസത്തെ പട്ടിണിയുടെയും സഹനത്തിൻ്റെയും ഒക്കെ നാളുകൾ കഴിഞ്ഞിട്ട് സഹജീവികളുടെ വേദന മനസ്സിലാക്കി അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യക്കാരന് വീതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ സക്കാത്ത് ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നാണ് പക്ഷേ ഞാൻ ഒരു വ്യക്തിയിൽ നിന്നും സക്കാത്ത് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ എനിക്കിത് തന്നിട്ടുമുണ്ട് നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ലോഹിത് സാറ് ഞാൻ തമ്മിൽ മാനസികമായി നല്ല അടുപ്പത്തിലായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാലക്കാടുള്ള ലക്കടിയിലെ അമരാവതി എന്ന വീട്ടിൽ പോകുമായിരുന്നു ഒരുപാട് സമയം രാവും പകലുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ എൻ്റെ എന്നിലൊരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരു ഒരു നടനെ എങ്ങനെയൊക്കെയാണ് പോളിഷ് ചെയ്യേണ്ടെന്ന് ഒരുപാട് പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ ഒരു നടൻ എന്ന് പറയുന്നത് മുഖത്തെ ഭാവങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല ഭാവങ്ങൾക്കൊപ്പം തന്നെ ശബ്ദത്തിൻ്റെ ഒരു വ്യതിയാനം കൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ വലിയ നടന്മാരായി മാറാവുന്നു മലയാളത്തിൽ ഒരുപാട് നടന്മാർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ശബ്ദം കൊണ്ടൊരു കഥാപാത്രത്തെ പൂർണ്ണമായി സൃഷ്ടിക്കുന്ന ഒരു നടനാണ് നമ്മുടെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മമ്മൂട്ടി സാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് സൗണ്ട് മാത്രം കേൾക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം എൺപതുകളിലെ സിനിമയുടെ കാര്യമാണ് ഞാനിത് എൺപതുകളിലൊക്കെ സിനിമകൾ അദ്ദേഹം കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു ഒരുപാട് കഥാപാത്രങ്ങൾ അപ്പം ലോയി സാർ എനിക്കൊന്നൊരു പാഠം എൺപതുകളിലെ മമ്മൂട്ടി സാറിൻ്റെ സിനിമകളൊക്കെ എന്താ പറയുക വിഷ്വൽ ഓഫ് ചെയ്തിട്ട് ശബ്ദം ഇങ്ങനെ കണ്ണടച്ചു കേൾക്കുക ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്യുക ദിവസവും അങ്ങനെ ചെയ്താൽങ്കിൽ അദ്ദേഹം ആ കഥാപാത്രത്തിന് വേണ്ടി സൂക്ഷ്മമായ ചില ശബ്ദങ്ങളൊക്കെ സൃഷ്ടിച്ച് ആ കഥാപാത്രത്തിന് എത്രമാത്രം നമ്മളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുമെന്നൊരു മനസ്സിലാകും ഞാൻ അങ്ങനെ നിരന്തരമായിട്ട് ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളിലൂടെ സിനിമകൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഒരുപാട് ശബ്ദത്തിനെ നമുക്ക് എത്രമാത്രം ശബ്ദത്തിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നൊക്കെ പഠിച്ചു തരും പക്ഷേ വലിയ പാഠങ്ങളൊക്കെ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടി സാറോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ ലോഹിസാറിനോട് ഒരിക്കൽ പറഞ്ഞു സാർ എനിക്ക് മമ്മൂട്ടി സാറിനോട് സംസാരിക്കണം സംസാരിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ് അപ്പം ലോഹി സാറിനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു അപ്പോൾ ലോഹി സാർ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം മമ്മൂട്ടി സാറിനെ വിളിച്ചു പേടിച്ചാണ് വിളിച്ചത് കാരണം അദ്ദേഹമൊക്കെ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നു നമ്മളൊക്കെ എത്രയോ താഴെയാണ് ഉയരങ്ങളെന്ന് ഞാൻ പറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഒരുപാട് പേരുടെ മനസ്സിൽ മമ്മൂട്ടി സാറിൻ്റെ ഒരു സ്ഥാനം വളരെ വലുതല്ലേ അപ്പോൾ ഫോൺ എടുത്തിട്ട് മമ്മൂട്ടി സാറ് വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചു വിശേഷങ്ങളൊക്കെ തിരക്കി നിവേദ്യത്തെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ സാർ ഞാൻ അങ്ങയുടെ സിനിമകളിങ്ങനെ ആ ശബ് ശബ്ദ വ്യതിയാനങ്ങളൊക്കെ കേൾക്കാറുണ്ട് അദ്ദേഹം സന്തോഷമെന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഞാൻ വല്ലപ്പോഴും മെസ്സേജ് അയക്കും അതിന് മറുപടി സമയം കിട്ടുമ്പോൾ മമ്മൂട്ടി സാർ അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നുള്ളൂ അദ്ദേഹത്തോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ സർവ്വധൈര്യവും സംഭരിച്ചിട്ട് ഇതുപോലൊരു ഈദ് ദിനത്തിൽ രാവിലെ ഒരു പത്ത് മണിയോട് കൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോ ചോദിച്ചു സാർ ഈദ് മുബാരക്ക് അദ്ദേഹവും മുബാ ഈദ് മുബാരക്ക് ആശംസിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഈ സക്കാത്ത് ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നാണ് പക്ഷേ ഞാൻ അങ്ങയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പം സാർ ചു പറഞ്ഞു പറയൂ എന്താണ് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു സർ അങ്ങയോടൊപ്പം എനിക്ക് ഒരു ചെറിയൊരു സീനിലെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ എൻ്റെ വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു അതേപോലെ ചിരിക്കുക മാത്രം ചെയ്തു ചെയ്തിട്ട് അത് ദിവസം ഞാൻ കരുതി അദ്ദേഹം ഇത്രയും തിരക്കിനിടയിൽ നമ്മളെയൊക്കെ ഓർക്കാൻ എവിടെയാണ് സമയം അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോമ മോഹൻ ചേട്ടൻ്റെ അതായത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ എനിക്ക് വന്നിട്ട് പറഞ്ഞു ഷാജി എൻ ഗരുൺ സാറ് ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കുട്ടിസ്രാങ്കിലെ ഒരു കഥാപാത്രത്തിന് ഓഡീഷന് നിങ്ങളെ എറണാകുളത്ത് വരാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഇത് രണ്ടും കൂടെ കോർലേറ്റ് ചെയ്തു ഒരു പക്ഷേ ഞാൻ അത് മമ്മൂട്ടി സാറിനോടൊപ്പം തന്നെ അതും ഒരുപാട് എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനുള്ളൊരു മൂവി വളരെ പ്ലാൻഡായിരുന്നു ഷായ് സാർ ഈ പടത്തെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ ചെന്നു ആ കഥാപാത്രത്തിന് ഞാൻ ആപ്റ്റാണെന്ന് തോന്നി ഷായി സാർ എനിക്ക് കഥാപാത്രം തന്നു അങ്ങനെ കുന്താപുര കർണാടകയിലായിരുന്നു ഷൂട്ട് അപ്പോൾ അങ്ങനെ തുടക്കം മുതൽ ഒരു മുപ്പത് ദിവസത്തോളം എനിക്ക് മമ്മൂട്ടി സാറിൻ്റെ ഒപ്പം നിൽക്കാനും ഒക്കെ വലിയൊരു അവസരമാണ് ലഭിച്ചത് അപ്പോൾ ഞാൻ എപ്പോഴും ലൊക്കേഷൻ ചെന്നാലും ലൊക്കേഷനിൽ എൻ്റെ സീൻസ് കഴിഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കാതെ മമ്മൂട്ടി സാറിൻ്റെ അഭിനയം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ഒരു പുതിയ ഒരാളെപ്പോലാണ് പലപ്പോഴും ഒരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചത് കാരണം പ്രോംറ്റിങ് ഇല്ലാതെ അദ്ദേഹം കഥാപാത്രങ്ങളെ പഠിച്ച് ഒരു ചെറിയൊരു ചലങ്ങൾ പോലും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തൊരു സീൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് അതായത് ചാക്കുകെട്ടിൽ ഒരാളുടെ ജീവൻ ഒരാളുടെ ശരീരം കടലിൽ കളഞ്ഞിട്ട് തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ഒരാളോട് സംസാരിക്കുന്ന സീനാണ് അപ്പോൾ അതിനകത്ത് ഒരു റിയാക്ഷൻ മാത്രമാണ് ഡയലോഗ് ഇതാണ് അതായത് നീ അന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ജീവൻ പടയ്ക്കുന്നുണ്ടായിരുന്നു അന്ന് നീ കയ്യൊന്ന് നീട്ടിയിരുന്നെങ്കിൽ ആ ജീവൻ തിരിച്ചിന്ന് നമ്മുടെ ഒപ്പമുണ്ടാവും എന്ന് പറയുമ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വെറുപ്പും അമർഷവും എല്ലാം കൂടെ കലർന്നൊരു സൂക്ഷ്മമായ ഒരു റിയാക്ഷൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഒരുപാട് റീടേക്കുകൾ ടേക്കുകൾ എടുത്ത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ അത്രയും വലിയൊരു താരത്തോടൊപ്പം അഭിനയിച്ച് കിട്ടിയ ഒരു ഭാഗ്യം ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച അത് ചിന്തയും ആ ഒരു ഇസ്ലാം മതത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് പൂർണ്ണമായ ജീവിതത്തിലേക്ക് പകർത്തുന്ന അദ്ദേഹം എനിക്കത് കനിഞ്ഞു നൽകിയതുമൊക്കെയായിരുന്നു ായിരിക്കണം അതിനുശേഷം ഷൂട്ടിങ് കഴിഞ്ഞ് പാക്കപ്പിൻ്റെ തലേ ദിവസം മമ്മൂട്ടി സാറിനോട് ചോദിച്ചു പത്മമാർ ബോഡിയൊക്കെ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ കുഴപ്പമില്ല സാർ അപ്പം ഞാൻ കരുതി എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം പറഞ്ഞു നമുക്ക് ആവശ്യം വരും കേട്ടോ ഞാൻ കരുതി അദ്ദേഹം വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാന്ന് കരുതി ഞാനത് വിട്ടു വന്ന അതിൻ്റെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോർജ്ജായിട്ട് എൻ്റെ ഒരു കോൾ വന്നിട്ട് പറഞ്ഞു മമ്മൂ മമ്മൂട്ടി സാർ പറഞ്ഞു ഈ ഒരു പുതിയൊരു സിനിമ തുടങ്ങുന്ന അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയാണ് അതിൻ്റെ സംവിധായകനെ പോയി കാണാൻ പറഞ്ഞു എനിക്കത് വല്ലാത്തൊരു ത്രില്ലായിരുന്നു കാരണം എന്നെപ്പോലൊരു സാധാരണ മനുഷ്യനെ എന്തിനാണ് അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നതെന്ന് അന്ന് പലരും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ പല താരങ്ങളുടെയും സ്ഥാനം ഉറപ്പിച്ച് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു മനസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും അവസരങ്ങൾ കൊടുക്കുകയും ആ കഥാപാത്രങ്ങളോട് അവർക്കൊരു സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്ത് മമ്മൂട്ടി സാറിന് നമുക്ക് പലരുടെയും ജീവിതം നമുക്ക് നോക്കാൻ കയറിയാം അവരെയൊക്കെ മലയാള സിനിമയിലൊക്കെ ഊട്ടി ഉറപ്പിച്ചത് മമ്മൂട്ടി സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞ സംവിധായകനെ പോയി കണ്ടു പക്ഷേ അവിടെ മുതലാണ് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ സംവിധായനെ പോയി കണ്ടു ഞാൻ ആ ലൊക്കേഷൻ ചെന്നിട്ട് മണിക്കൂറുകളിൽ നിന്നിട്ടും അദ്ദേഹം എന്നെ കാണാൻ അനുവദിച്ചില്ല ഞാൻ അടുത്ത് ചെന്നിട്ടും എന്നെ ശ്രദ്ധിച്ചില്ല അപ്പം അസോസിയനോട് പറഞ്ഞു മമ്മൂട്ടി സാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അദ്ദേഹം കണ്ടില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മമ്മൂട്ടി സാറേ അഭിനയിക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു പത്തുമാർ കണ്ടില്ലേ സംവിധായകനെ ഞാൻ പറഞ്ഞു സാറ് കാണാൻ അനുവദിച്ചില്ല ആ വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അന്നേരം സംവിധായകനോട് വലിയ സ്നേഹത്തിലൊക്കെ പെരുമാറി ഷൂട്ടിംഗ് തുടങ്ങി എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ടിംഗ് എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എനിക്ക് എനിക്കും താമസിക്കാൻ അവസരം ലഭിച്ചത് പക്ഷേ മുപ്പത് ദിവസത്തോളം ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമയിൽ എനിക്ക് കഥാപാത്രത്തിന് ഒരു ഡയലോഗ് പോലും ഇല്ലായിരുന്നു ഒരു ക്ലോസ് ഇല്ലായിരുന്നു ക്ലോസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമായിരുന്നു അത് അങ്ങനെ മാത്രമല്ല ആ ലൊക്കേഷനിൽ ഒരുപാട് ടോർച്ചറിങ് ഞാൻ നേരിട്ടു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ പരസ്യമായിട്ട് വഴക്ക് പറയുക മറ്റുള്ളവർ ആരെങ്കിലും തെറ്റിച്ചാൽ എന്നെ കുറ്റം പറയുക ആഹാരമില്ലാതെ ഷൂട്ടിംഗ് റൂമിൽ റൂമിരിക്കുമ്പോൾ എനിക്ക് ആഹാരം കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു അത്രയും ദിവസവും ഞാൻ പോയിട്ടും എൻ്റെ പ്രശ്നം അതൊന്നും അല്ല എനിക്ക് ഞാൻ മാനസികമായിട്ടൊക്കെ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയം പിന്നെ ഞാൻ ലോഹിസാറിനെ വിളിച്ച് പറഞ്ഞു സാറ് എനിക്കിങ്ങനെയൊക്കെയാണ് ഇവിടെ നേരിടുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ലോകി സാറ് പറയും നീ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട കാരണം എന്ന് പറയാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോയാൽ കാട്ടുതീ പോലെ പടർന്ന് അതിൽ നമ്മൾ വെന്ത് മരിക്ക മരിക്കേണ്ടി വരും അതുകൊണ്ടൊന്നും മിണ്ടാതെ സഹിച്ചു നിൽക്കുക എല്ലാം കാലം തന്നെ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു ഞാൻ മിണ്ടാൻ പോയില്ല എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് ലോകി സാറിനോടായിരുന്നു പങ്കുവെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഷൂട്ടിംഗ് തീർന്നു എൻ്റെ സിനിമയെ കഥാപാത്രത്തിന്റെ പ്രാധാന്യമില്ല ഡയലോഗില്ല പല സീനുകളിൽ എന്നെ ഒഴിവാക്കി ഞാൻ വേണ്ട തിരക്കഥയിൽ ഉണ്ടായിരുന്ന പല സീനുകൾ ഞാനില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിനി എൻ്റെ അഭിനയത്തിൻ്റെ പ്രശ്നമാണോ കാരണം ആരെങ്കിലും നമ്മളെ പരസ്യമായിട്ട് ഇപ്പോൾ വഴക്ക് പറയുകയോ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയിപ്പോകും അത് എവിടെയായാലും ഇപ്പോൾ ആരെങ്കിലും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് അവൻ്റെ കുറേ നന്മകൾ പറഞ്ഞിട്ട് നമ്മൾ അവനെ ആ ഒരു കുറ്റങ്ങൾ മാറ്റി അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആ രീതിയാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പുകയുകയാണ് എന്താണ് കാരണം എന്നറിയാതെ ഇത്രമാത്രം ഇൻസൾട്ട് നേരിട്ടല്ലോ ഞാൻ അതും മമ്മൂട്ടി സാറിന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു അത് പറയാൻ പാടില്ലെന്ന് എന്നോട് ലോകി സാർ പറയുകയും ചെയ്തു ഒരിക്കലും മമ്മൂട്ടി സാർ അറിയരുത് നീ അത് പരാതിയായിട്ടൊന്നും പറയണ്ട നീ സഹിക്കുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് പറയാനും പോയില്ല പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു വർഷം അവസാനിക്കുന്ന അന്ന് രാത്രി ഒരു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ സർ മനസ്സിൽ തീരുമാനിച്ചു ഇത് എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു ഞാൻ ഈ സംവിധായകനെ വിളിച്ചു ചോദിച്ചു സർ നാളെ ഇപ്പോൾ പുതുവർഷമാണ് അത് ഞാൻ കിടന്നു കയറുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അങ്ങ് എന്താണ് ഇത്രമാത്രം എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തതും ആ കഥാപാത്രത്തിന് പ്രാധാന്യം കുറച്ചതും എൻ്റെ കഴിവുകേട് ഉണ്ടാണോ സാർ എനിക്ക് തിരുത്താൻ വേണ്ടിയാണ് അപ്പോൾ അതേപോലെ മറുപടി നിങ്ങളെന്ന വ്യക്തിയോട് എനിക്ക് താല്പര്യം നിങ്ങൾ ചെയ്ത് നന്നായിട്ട് ചെയ്ത മുമ്പ് സിനിമകളും ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രശ്നം അതല്ല എൻ്റെ കഥാപാത്രത്തിൽ നിങ്ങൾ ആപ്റ്റല്ലായിരുന്നു ആ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു ബൈക്ക് റൈസറാണ് അത് വളരെ ചടുലമായിട്ട് ബൈക്ക് ഓടിക്കാൻ കഴിയുന്ന ആളായിരിക്കണം നല്ല ബോഡി സ്ട്രക്ചർ വേണം പക്ഷേ എൻ്റെ കഥാപാത്രം ആപ്റ്റല്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ പിന്നെ എന്തിനാണ് സാർ എന്നെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ നിങ്ങൾ അത്രമാത്രം ദ്രോഹിച്ചത് അത് മമ്മൂട്ടി സാർ റെക്കമെൻഡ് ചെയ്തു ഈ കഥാപാത്രം പതിമൂമാല ചെയ്താൽ മതി അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത് അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ എനിക്ക് പെരുമാറേണ്ടി വന്നത് അത് നിങ്ങൾ മറന്നു കളയും ഞാൻ പറയാം എങ്ങനെ മറക്കാൻ പറ്റുമോ സാർ ഒരു മനുഷ്യൻ്റെ ചങ്കിലേക്ക് കത്തി കുത്തി കയറിയിട്ട് എടുക്കുമ്പോഴും ആ ഒരു മുറിവ് എത്ര കാലം അവിടെ കാണില്ലേ അത് സാറ് ജീവിതത്തിൽ അഭിന അനുഭവിച്ചാലേ സാറിന് അത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വേദനയോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു പോയാത്തെ വേദനയിൽ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഈ ഒരു സംസാരം ഒരുപക്ഷെ അദ്ദേഹത്തെ മമ്മൂട്ടി സാറിനെ ചെവിയിലെത്തി കാണും പിന്നീട് അദ്ദേഹത്തെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴും അദ്ദേഹത്തിനോട് ഒരു പ്രതികരിച്ചില്ല ഞാൻ ചോദിച്ചതിനൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല അത് സ്വാഭാവികമായിട്ടും എൻ്റെ സൈഡിൽ നിന്നൊരു കുറ്റമില്ലായിരുന്നു ആ സംവിധായകൻ്റെ കുറ്റമല്ലായിരുന്നു മമ്മൂട്ടി സാർ ചെയ്ത വിശാല മറ്റേ ഒരു ഔതാര്യത്തിലാണ് ഞാനവിടെ ചെന്നത് ഈ ഒരു എല്ലാവരുടെയും നമ്മളൊക്കെ പറയാറില്ലേ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും തെറ്റായിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് നമ്മൾ നല്ലത് പറഞ്ഞാലും അത് തെറ്റായിട്ടെടുത്താൽ നമ്മളതിനുത്തരവാദിയല്ലല്ലോ ഇനിവേ ഞാൻ പറഞ്ഞു വന്നതല്ല ഈ ഒരു അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് കാരണം ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കായി എന്നെപ്പോലെ ഒരാളെ ഒരു ഒരു സ്ഥാനത്തെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ച ശ്രമ ശ്രമവും അല്ലെങ്കിൽ ഒരു ഒരു മതത്തിൻ്റെ വിഭാഗമായി ഭാഗമായി നിന്നിട്ട് അദ്ദേഹം ലൊക്കേഷൻ വന്നാൽ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നത് ഒരു പബ്ലിസിറ്റിക്കല്ല അദ്ദേഹം ജനിച്ച മതത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ സ്വന്തം അനുഭവത്തിലൂടെ സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് വലിയൊരു കാര്യമല്ലേ നമ്മൾ ഓരോരുത്തരും ഏത് മതവിഭാഗക്കാരായാലും സോ ഏത് മതത്തിൻ്റെയും നല്ല കാര്യങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് ഇട്ട് ജീവിതത്തിലേക്ക് ഇടും നമ്മളത് പകർന്നു കൊടുക്കണം ആർക്കായാലും ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് ഒരാളെ സമീപിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ എൻ്റെ തിരക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം അയച്ചത് നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകളില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഒന്നുമില്ലെങ്കിൽ നിങ്ങളത് ആർക്കും കൊടുത്താൽ കൊടുക്കാതിരുന്ന അതൊരു പാപമല്ല പക്ഷേ നമ്മുടെ കൈവശം ഉണ്ടായിട്ടും നമ്മളത് ആർക്കെങ്കിലും കൊടുക്കാതിരുന്നാൽ അതൊരു ദുരന്തമാണെന്ന് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ നമ്മുടെ കൈകളിലുള്ളത് അത് വീതിച്ചുകൂടെ പണമായാലും ചിന്തയായാലും നമ്മുടെ സംസാരമായാലും നമ്മുടെ എന്ത് പ്രൊഫഷണൽ സർവീസായാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത് ഇപ്പം ബൈബിൾ പറയുന്നില്ലേ ഇല്ലാത്തവനെ ഊട്ടുക എന്ന് പറയുന്നില്ലേ നമ്മളില്ലെങ്കിൽ അയൽക്കാരനെ നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നില്ലേ നമുക്കില്ലാ നമ്മളെ ഇല്ലാതായൊന്നും കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന എന്ത് സർവീസായാലും അതെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് ഭംഗിയായി ചെയ്തു കൊടുക്കുക നമ്മുടെ ഉള്ളിലുള്ള എന്ത് കഴിവുകളും ഈ നമ്മളെന്ന ഒരു വ്യക്തിയെ നല്ല രീതിയിലും നല്ല രൂപത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി നല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അതിനകത്തൊരു ബെനഫിറ്റ് ആവശ്യമില്ലാത്ത ബെനഫിറ്റുകൾ പ്രതീക്ഷിക്കുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ അത് ഈ ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമല്ലേ അത് പലരും അങ്ങനെ ചെയ്യാറില്ല അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നൂറ് ഡിമാൻഡാണ് കണ്ടീഷണലാണ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ എല്ലാവരും കണ്ടീഷണൽ ആയിട്ടാണ് അവനിൽ നിന്നും അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം ആ ഒരു ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമുള്ളത് എന്തായാലും ഈ ഒരു ദിവസത്തിൽ കൃത്യമായിട്ട് എനിക്ക് ഈ ദിവസം തന്നെ ഇത് പറയണമെന്ന് തോന്നിയൊണ്ടാണ് അടുത്തൊരു വീഡിയോ അടുത്തൊരു ചാപ്റ്ററുമായി ലെസൺസ് ഐ ലാൻഡ് ഇൻ മൈ ലൈഫ് അടുത്തൊരു ചാപ്റ്ററുമായി ഞാൻ എത്തിയത് ഇത് ഈ ഒരു ഇസ്ലാം മതത്തിൻ്റെ സക്കാത്ത് പോലുള്ള വിശാല ചിന്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു കയറേണ്ടതാണ് നമ്മ അത് ഈയൊരു കാലത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളത് എന്തായാലും സക്കാത്ത് ഈ സക്കാത്ത് എന്ന വിശാലമായ ചിന്തയും ഏതു മതത്തിൻ്റെയും വിശാല നന്മകളെല്ലാം എല്ലാവരും അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മമ്മൂട്ടി സാറിനെ പോലുള്ള എന്താ പറയുന്നത് ഇത്രയും ഒരുപാട് പേരുടെ ഒരു സാന്നിധ്യം നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും ആവശ്യമാണ് അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ നിന്നും നന്ദി പറയുന്നു ഞാൻ കടപ്പാട് അറിയിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ ഈദ് മുബാറക്